നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ആരും തന്നെ ഈ ഒരു വിവരം അറിയാതെ പോകരുത്. 88 ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾ, പ്രത്യേകിച്ച് മുൻഗണനേതര വ്യത്യാസമില്ലാതെ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കാരണം നിങ്ങളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റേഷൻ കാർഡിലൂടെയുള്ള നിങ്ങളുടെ 5 സേവനങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും. സോ എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണണം. വളരെ പ്രധാനപ്പെട്ട 5 സേവനങ്ങളാണ്. വളരെ ഗൗരവമായിട്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം എടുക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും വീഡിയോകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ക്രിഷൽ മീഡിയ. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. റേഷൻ കാർഡ് ആധാറുമായിട്ട് സീഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിലൂടെയുള്ള നിരവധി സേവനങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ സീഡ് ചെയ്താൽ മാത്രമേ റേഷൻ കാർഡിലെ ചേർത്തലുകൾ, തിരുത്തലുകൾ, ട്രാൻസ്ഫർ, പേര് നീക്കം ചെയ്യൽ, മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും നിരവധി ആളുകൾ ആധാറും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല. അവസാന തീയതി എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം ചെയ്യുവാൻ സാധിക്കുമോ അത്രയും വേഗം തന്നെ നിങ്ങൾ അത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് റേഷൻ കാർഡിൽ ആളുകളെ നമുക്ക് ചേർക്കണമെങ്കിലും റേഷൻ കാർഡിലെ വിവരങ്ങൾ തിരുത്തണമെങ്കിലും റേഷൻ കാർഡ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഇനി ഒരാളുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടി നീക്കം ചെയ്യുന്നതിനും ഇനി അതുമാത്രമല്ല നിരവധി ആളുകൾ ഇപ്പോഴും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിന് അർഹതയുണ്ടായിട്ടും പലരും ഇപ്പോൾ നിർഭാഗ്യവശാൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. പലരും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനായിട്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് തങ്ങളുടെ റേഷൻ കാർഡ് മാറ്റുന്നതിന് പോലും ആധാറും റേഷൻ കാർഡും തമ്മിൽ സീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇനി നിങ്ങൾക്ക് റേഷൻ കടകൾ വഴിയും നിങ്ങളുടെ ആധാർ, റേഷൻ കാർഡ് എന്നിവ ബന്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. റേഷൻ കടകളിലുള്ള ഇ പോസ് മെഷീൻ മുഖേന ആധാർ നമ്പർ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കാത്ത അംഗങ്ങളുടെ ആധാർ സീഡ് ചെയ്യുന്നതിന് റേഷൻ കട ഉടമകൾക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരംഗത്തിന് 10 രൂപ നിരക്കിൽ ഗുണഭോക്താവിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച അറിയിപ്പ് എല്ലാ റേഷൻ കടകളിലും പതിപ്പിക്കുന്നതാണ്. ആയതിനാൽ ഈ ഒരു സൗകര്യവും എല്ലാ ഉപഭോക്താക്കൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഗുണഭോക്താക്കളിൽ നിന്ന് തുക ഈടാക്കി ഇ പോസ് മെഷീൻ വഴിയുള്ള ആധാർ സീഡിംഗ് 31 ഒക്ടോബർ വരെ ഇങ്ങനെ നടത്താൻ സാധിക്കും. ഗുണഭോക്താക്കൾക്ക് സ്വന്തമായും അതുമല്ലെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവ മുഖേനയും നിങ്ങളുടെ ആധാർ സീഡിംഗ് നടത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി നിലവിൽ വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും ഇക്കാര്യം ചെയ്തിരിക്കണം എന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരും. രാജ്യത്തെ ഏതൊരു പൗരനും ഏത് സംസ്ഥാനത്തെയും റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം, അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം എന്ന സംവിധാനം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. ആയതിനാൽ ആരും നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ ഇക്കാരണത്താൽ നഷ്ടപ്പെടുത്തരുത്. ഇനി അതുമാത്രമല്ല, മിക്ക ആളുകളും മുൻഗണനാ കാർഡുകൾ അനർഹമായിട്ട് ഇപ്പോൾ കൈവശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ പുറത്താക്കുന്ന നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് അർഹതയുള്ള മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഉള്ള അപേക്ഷകൾ സമർപ്പിച്ച ആളുകളെ പരിഗണിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, കഴിഞ്ഞ 6 മാസം തുടർച്ചയായിട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങാത്ത മുൻഗണന, അതായത് AY പിങ്ക് കാർഡ് ഉടമകൾക്ക് ഈ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനായിട്ട് അർഹതയില്ല. ആയതിനാൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. ബന്ധപ്പെട്ട ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ നാളുകളായിട്ട് ഇത് ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണ്. ഒരു കുടുംബത്തിന് റേഷൻ കാർഡ് നൽകുന്നതിനുള്ള പ്രധാന ഉദ്ദേശം എന്നത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുന്നതിനാണ്. അതിൽ തന്നെ AY മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കളർ റേഷൻ കാർഡ് നൽകുന്നത് താരതമ്യേന ജീവിത സാഹചര്യത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിന് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിനാണ്.
നിലവിലുള്ള ഉത്തരവുകൾ പ്രകാരം കുറഞ്ഞത് 3 മാസമെങ്കിലും റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ നീല കാർഡുകളെ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡാക്കി മാറ്റുന്നതാണ് കാരണം സ്ഥിരമായിട്ട് റേഷൻ വാങ്ങാത്ത കുടുംബത്തിന് റേഷൻ വിഹിതം തന്നെ ആവശ്യം വരുന്നില്ല എന്നാണല്ലോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈ രണ്ട് സാഹചര്യത്തിലും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ആളുകളെ മാറ്റുമ്പോൾ ആ ഒരു അവസരത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള അർഹതയുള്ള ആളുകളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും തമ്മിൽ സീഡ് ചെയ്തിരിക്കണം എന്നുണ്ട് അപ്പോൾ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ സീഡ് ചെയ്താൽ മാത്രമേ റേഷൻ കാർഡിലെ ചേർത്തലുകൾ തിരുത്തലുകൾ ട്രാൻസ്ഫർ പേര് നീക്കം ചെയ്യൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റൽ തുടങ്ങിയവ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ എല്ലാ ആളുകളും ആധാറും അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡും തമ്മിൽ എത്രയും വേഗം തന്നെ സീഡ് ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്